നെൽകൃഷി. പ്രത്യേകിച്ച് യുവാക്കൾ കൃഷിരംഗത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ ഒരു അപൂർവ കാഴ്ചയാണ്. അപ്പം നമ്മുടെ കോവിഡ് പശ്ചാത്തലവുമായി എല്ലാം കൊണ്ടും അങ്ങനെ ഇവർ ഒരു നാല് യുവ കർഷകർ ഇങ്ങനെ ഒരു നെൽകൃഷിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് കൃഷിഭവനി എന്നെ സമീപിക്കുകയുണ്ടായി. അപ്പം എനിക്കും വളരെയധികം സന്തോഷം തോന്നി. കാരണം തുടക്കക്കാരാണ്, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്കും തോന്നി. കാരണം നമ്മുടെ പ്രോത്സാഹനം പോലും ഇരിക്കുമല്ലോ അവർ പിന്നീട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവരോടൊപ്പം ഒരു ദിവസം ഫീൽഡ് നോക്കാനായിട്ട് ഞാനിവിടെ യാദൃശ്യ വന്നതാണ്. വന്നപ്പം അവരെല്ലാവരുടെ ഈ നിലം ഉരുക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. കണ്ടപ്പോൾ അവരിൽ ഒരാളായിട്ട് അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയിൽ പാടത്തേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പാടത്തേക്ക് ഇറങ്ങി. ഞാനൊരു കൃഷി അസിസ്റ്റൻ്റാണ്. അപ്പം എൻ്റെ ഒരു ജോലി അർത്ഥവത്താക്കണമെന്നുണ്ടെങ്കിൽ ചേറിൽ പണിയെടുക്കുന്ന കർഷകരോടും അവരുടെ പിന്നെ അവരുടെ വിയർപ്പിൻ്റെ ഗന്ധം, അതുപോലെ മണ്ണിൻ്റെ മണം, ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എൻ്റെ ജോലിയോട് ഒരു ആത്മാർത്ഥത എനിക്ക് പുലർത്താൻ കഴിയൂ എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇറങ്ങിയത്. പിന്നെ ഓഫീസിലിരുന്ന് ഫയലുകളും പേപ്പറുകളും കൈകാര്യം ചെയ്തതിനെക്കാട്ട് ഉപരി കർഷകരോടൊപ്പം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ ദുഃഖങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരോടൊപ്പം ഒരു കൈത്താങ്ങായി നിൽക്കണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് സംതൃപ്തി ഇതാണ്. എനിക്കിപ്പോൾ ഇവിടെ പാടത്ത് വന്ന് ഈ ആദ്യത്തെ കാര്യങ്ങൾ മുതൽ ഇവരോടൊപ്പം ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. അവസാനം ഈ കൊയ്ത്ത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമാണ്, മനസ്സിന് വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ ഒരു പ്രതികൂല കാലാവസ്ഥ ഒരുപാട് വന്നു, അതിനെയൊക്കെ അതിജീവിച്ച് ഞങ്ങൾ 100 മേനി കൊയ്ത ഒരു കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സാധാരണ ഓഫീസുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരിലുപരി പാടത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൃഷി കാര്യങ്ങളിലും എല്ലാത്തിലും സപ്പോർട്ട് ചെയ്ത് ആദ്യ അവസാനം മാഡം നമ്മുടെ കൂടെ ഉണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും എന്താവശ്യങ്ങൾക്ക് വിളിച്ചാലും കൃഷി ഓഫീസുമായി ബന്ധപ്പെടാൻ പറ്റിയത് മാഡമാണ്. അത് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് മാഡം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് സന്തോഷമുണ്ടായത് കാരണം ഇങ്ങനെ ഒരു നമ്മളൊരു സർക്കാർ ഓഫീസിൽ ചെന്ന അങ്ങനെ ഒരു അനുഭവം നമ്മളോട് കാണിക്കണമല്ല. ഒരു 90% ഓഫീസുകളിലും ഇവർ ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നന്മ, അത് തന്നെയല്ല ഞങ്ങളുടെ കൃഷിയോടുള്ള അവരുടെ കൃഷിയോടുള്ള ഒരു താല്പര്യം ഞങ്ങൾക്കുള്ള അതിലൂരെയുള്ള ഒരു പ്രോത്സാഹനം. സന്തോഷമാണത്. അവർ ചെയ്യുന്ന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളെ ഒന്ന് വിളിച്ച് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മനസ്സന്തോഷം. അപ്പോൾ എനിക്കിപ്പം നേരമില്ല, സമയമില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മാനസിക ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്യും. ഒരു കൃഷി അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ കടമയാണിത്. അപ്പം ഞാനത് നിറവേറ്റുന്നു.